തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ സൈക്കോളജി വിഭാഗം അധ്യാപകനെതിരെ വൈസ് ചാൻസലർക്ക് വിദ്യാർത്ഥികളുടെ പരാതി. മിഡ് സെമസ്റ്റർ പരീക്ഷയുടെ ഇന്റേണലിന് വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ തോൽപ്പിച്ചെന്നാണ് പരാതി. മാർക്ക് കൂടുതൽ വേണമെങ്കിൽ വ്യക്തിപരമായി കാണാൻ ആവശ്യപ്പെട്ടതും ആരോപണമുണ്ട്. വേണ്ടത്ര യോഗ്യതയില്ലാത്ത അധ്യാപകനെ പുറത്താക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. കാര്യവട്ടം ക്യാമ്പസിലെ ഒന്നാം വർഷ സൈക്കോളജിയിലെ 26 വിദ്യാർത്ഥികളും ഒന്നിച്ച് ക്ലാസ് മുടക്കി പുറത്തേക്ക് വന്നത് ആർ ജോൺസൺ എന്ന അധ്യാപകന് കീഴിൽ പഠിക്കാനാവില്ലെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലറെ അറിയിച്ചതിന് പിന്നാലെയാണ് ഡിപ്പാർട്ട്മെന്റിന്റെ മാർക്ക് കൂട്ടിക്കിട്ടാൻ ഓരോരുത്തരായി വന്ന് കാണാൻ അധ്യാപകൻ പറഞ്ഞെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. എനിക്ക് മാർക്ക് കൂട്ടി കിട്ടണമെങ്കിൽ എന്നെ ഒരു എല്ലാവരും വ്യക്തിപരമായി കത്ത് എഴുതുകയും എന്നെ റൂമിൽ വ്യക്തിപരമായി കാണേണ്ടതുപോലെ വന്ന് കാണുകയും ചെയ്യണമെന്ന് കുട്ടികളോട് പറയും. എന്തിനാണ് ഒരു വിദ്യാർത്ഥി സർവകലാശാല അധ്യാപകനെ ഇന്റേണൽ മാർക്കിന് വേണ്ടി വ്യക്തിപരമായി വന്ന് കാണേണ്ടത്? അതിൽ എന്ത് ന്യായമാണുള്ളത്? കാലടി സർവകലാശാലയിൽ നിന്ന് പെൺകുട്ടികളുടെ അപമര്യാദയെ പെരുമാറിയതിന് പുറത്താക്കപ്പെട്ട അധ്യാപകനാണ് ജോൺസൺ എന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. ഇങ്ങനെ വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയ എന്ന പേരിൽ പുറത്താക്കിയ ഒരു വ്യക്തി ഞങ്ങളോട് പേഴ്സണലായിട്ട് ഇന്റേണൽ മാർക്ക് കിട്ടണമെങ്കിൽ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് കാണണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്തർത്ഥത്തിലാണ് അദ്ദേഹത്തെ പോയി കാണേണ്ടത്? ജോൺസണെ കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് പുറത്താക്കും വരെ സൈക്കോളജി ക്ലാസുകളിലേക്കില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ഒരു തരത്തിലുള്ള അറിവും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഈ 6 മാസ കാലമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. നിരന്തരമായിട്ടുള്ള മാനസിക പീഡനങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. PSC ഡിപാർച്ച് ചെയ്തിരുന്ന ജോൺസൺ കാര്യവട്ടം ക്യാമ്പസിൽ പഠിപ്പിക്കുന്നത് ഉന്നത ബന്ധങ്ങൾ കൊണ്ടാണെന്നും ആക്ഷേപമുണ്ട്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.